നമസ്കാരം. 140 കോടി ഇന്ത്യൻ ജനത ആകാംക്ഷയോടെ നെഞ്ചിടിപ്പോടെ കാത്തിരുന്ന ഒരു മത്സരത്തിലാണ് ഇന്നലെ രാത്രി ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മാതൃരാജ്യം ദയനീയമായി പരാജയപ്പെട്ടത്. അഹമ്മദാബാദിലെ മോദി സ്റ്റേഡിയത്തിൽ ഏതാണ്ട് 1.5 ലക്ഷം പേർ കണ്ടപ്പോൾ ലോകമെമ്പാടുമായി കുറഞ്ഞത് 25 കോടി ജനങ്ങളെങ്കിലും ഇത് കണ്ടു കാണും. 2017 ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഒരു ഏകദിന മത്സരം നടന്നപ്പോൾ ഔദ്യോഗികമായ കണക്ക് പുറത്തു വന്നത് അന്ന് ഏതാണ്ട് 14 കോടി ആളുകൾ കണ്ടെന്ന്. അപ്പോൾ പിന്നെ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഈ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്ത് മൊബൈലിലും ടിവിയിലും ഒക്കെയായി ആളുകൾ തീർച്ചയായും 25 കോടി ആളുകളെങ്കിലും കണ്ടു കാണും. ഈ തോൽവിയെക്കുറിച്ച് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെല്ലാം മാറി മാറി കണ്ണീരൊഴുക്കുകയാണ്. മലയാള മനോരമയൊക്കെ വായിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ കവിത എഴുതുന്നത് പോലെ സങ്കടകരമായ ഒരുപാട് വാർത്തകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇന്ത്യൻ ടീമിനെ സഹതാപത്തോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ സമീപിക്കുന്നു. ഈ തോൽവിയൊന്നും ഒരു തോൽവിയല്ല, ഇനിയും ജയിക്കുമെന്നൊക്കെ പറഞ്ഞ് വളരെയധികം പ്രോത്സാഹനം കൊടുക്കുന്ന കാഴ്ച കണ്ടു. സ്റ്റേഡിയത്തിൽ ഇരുന്ന് കരഞ്ഞ ഇന്ത്യൻ താരങ്ങളോടുള്ള വലിയ വാത്സല്യവും സ്നേഹവും ഒക്കെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയണമെന്ന് ഞാൻ ഓർത്തതേയല്ല. കാരണം ക്രിക്കറ്റിനെ കുറിച്ച് അത്ര വലിയ ജ്ഞാനമൊന്നും എനിക്കില്ല. ഈ രാജ്യത്തെ ഒരു സാധാരണ പൗരനെ പോലെ രാജ്യസ്നേഹമുള്ളതുകൊണ്ടും ഒരു വിനോദമായതുകൊണ്ടും കാണുന്നു എന്നതിനപ്പുറത്തേക്ക് ക്രിക്കറ്റിന്റെ ഭാഷ പോലും വ്യക്തമായി അറിയാത്തയാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയരുത് എന്ന് നിർബന്ധമുള്ള ഞാൻ ഇതേക്കുറിച്ച് പറയേണ്ട എന്നോർത്തിരിക്കുമ്പോഴാണ് ധാരാളം വാർത്തകളും വീഡിയോകളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എനിക്ക് തോന്നിയ ഒരു കാര്യം ഇവരാരും പറയാത്തതുകൊണ്ട് അക്കാര്യം പറയുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ ഞാൻ പറയുന്നത് പൊട്ടത്തരമാകാം, പക്ഷെ ഞാനൊരു സാധാരണ ഇന്ത്യക്കാരന്റെ പ്രതിനിധിയാണ്. അതായത് ക്രിക്കറ്റിന്റെ ഭാഷ പോലും വ്യക്തമായി അറിയാത്ത, ക്രിക്കറ്റിന്റെ ശാസ്ത്രവും തത്വശാസ്ത്രവും ഒന്നും കാണാപാഠം പഠിച്ചിട്ടില്ലാത്ത, ഇന്ത്യയുടെ അഭിമാനം ഉയർന്നു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നലെ ആ ക്രിക്കറ്റ് കണ്ടത്. ഞാൻ വാസ്തവത്തിൽ ക്രിക്കറ്റ് മത്സരം കാണുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അല്ലെങ്കിൽ ലോകകപ്പ് പോലെയുള്ള പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊക്കെ മാത്രമാണ്. അല്ലാതെ ഇന്ത്യയുടെ മാച്ച് പോലും ഞാൻ കാണാറില്ല. ഈ കളിയിലേക്ക് എന്നെ ആകർഷിച്ചതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇന്ത്യ ലോകകപ്പ് ഉയർത്തി ഇന്ത്യയുടെ അഭിമാനം ലോകത്തിന് മുൻപിൽ ഞെളിഞ്ഞു നിൽക്കണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ കണ്ണിലൂടെ ഇതിനെ വിലയിരുത്താൻ എനിക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാങ്കേതികമായി എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കണം. തീർച്ചയായും ഇന്ത്യയുടെ തോൽവിയുടെ ആദ്യത്തെ കാരണം ടോസ് കിട്ടാതെ പോയതാ. ടോസ് കിട്ടിയ ഓസ്ട്രേലിയ അതീവ ബുദ്ധിപരമായി ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാനുള്ള അവസരം നൽകുന്നു. മോദി സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത അറിയാം, വളരെ സ്ലോ പിച്ചാണ്, വളരെ ഡ്രൈ ആയിട്ടുള്ള പിച്ചാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം ഇന്നിംഗ്സിൽ മാത്രമേ ഭംഗിയായി ബാറ്റ് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് പിച്ചിന്റെ ആനുകൂല്യം ടോസ് കിട്ടിയ ഓസ്ട്രേലിയക്ക് കിട്ടി. അതൊരു പ്രധാന ഘടകമാണ്. പക്ഷെ അത് നമ്മൾ സഹതപിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമുണ്ടോ? ടോസ് നമുക്ക് കിട്ടും എന്ന് കരുതിയാണോ നമ്മൾ കളിക്കാൻ ഇറങ്ങിയതല്ല. ടോസ് ഒരു ഭാഗ്യമാണ്, അത് കിട്ടിയില്ല. അതുകൊണ്ട് അത് കിട്ടാത്തത് കൊണ്ട് നമ്മൾ തോറ്റു എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് ഓസ്ട്രേലിയക്ക് കിട്ടി, അവർ ഭംഗിയായി ഉപയോഗിച്ചു. ഇനിയിപ്പോ നമുക്ക് ടോസ് കിട്ടിയായിരുന്നെങ്കിലും നമ്മൾ ആദ്യം ബൗളിംഗ് തിരഞ്ഞെടുക്കുമായിരുന്നു എന്നതിന് ഉറപ്പൊന്നുമില്ല. എന്തായാലും ടോസ് ഒരു ഘടകമായി, പിച്ചിന്റെ ആനുകൂല്യം സെക്കൻഡ് ഇന്നിംഗ്സിനായിരുന്നു, അത് ഓസ്ട്രേലിയക്ക് കിട്ടി എന്ന് അംഗീകരിച്ചാൽ മതിയാവും. പക്ഷേ അതുകൊണ്ട് മാത്രം തോൽക്കാനാണോ നമ്മൾ എല്ലാ മാച്ചിലും ജയിച്ച് ഇവിടെ വരെ എത്തിയത്? അങ്ങനെയാണെങ്കിൽ നേരത്തെ പറയണമായിരുന്നു, ഞങ്ങൾക്ക് ടോസ് കിട്ടിയില്ലെങ്കിൽ ബാറ്റ് ആദ്യം ചെയ്യേണ്ടി വന്ന തോക്കുമെന്ന് പറയണമായിരുന്നു. പറഞ്ഞില്ലല്ലോ ആരും, ജയിക്കുമെന്ന് തന്നെയല്ലേ പറഞ്ഞത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ മത്സരത്തിന് മുമ്പ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിനോട് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് പിന്തുണയൊന്നും ഇല്ലല്ലോ സ്റ്റേഡിയത്തിൽ എന്ത് ചെയ്യുമെന്ന്. അന്ന് കമ്മിൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്. കമ്മിൻസ് പറഞ്ഞ ശരിയാണ്, ഒരു പിന്തുണയുമില്ല. ഇത്രയും വലിയൊരു സ്റ്റേഡിയത്തിൽ മുഴുവൻ പേരും നീലക്കുപ്പായം ഇട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പിന്തുണയുമില്ല. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷ ആരവം മുഴക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ ജനസാഗരത്തെ നിശബ്ദരാക്കുക എന്നതാണ്. അത് തന്നെയാണ് സംഭവിച്ചത്. വലിയ ആരവത്തോടുകൂടി തുടങ്ങുന്നു, പിന്നെ വിക്കറ്റ് വീഴ്ചയോടുകൂടി പിന്നെ നിശബ്ദത്തിലേക്ക് പോകുന്നു. തിരിച്ച് ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യുമ്പോഴും ആദ്യം വലിയ ആരവം ഉണ്ടാവുന്നു, കാരണം 3 വിക്കറ്റാണ് നമ്മൾ പടപടാന്നെടുത്തത്. പിന്നെ നിശബ്ദത്തിലേക്ക് പോകുന്നു. ഓസ്ട്രേലിയയുടെ വിജയം അതാണ്. ഓസ്ട്രേലിയ 1.5 ലക്ഷം വരുന്ന ഇന്ത്യൻ കാണികളെ നിശബ്ദരാക്കിക്കൊണ്ട് കളിച്ചു എന്ന ഒരു ആത്മവിശ്വാസം. അത്ര കൃത്യതയോടെയാണ് ഓസ്ട്രേലിയ കളിക്കിറങ്ങിയത് എന്ന് നമ്മൾ മറന്നുകൂടാ. ഇതുപോലെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പല കാരണങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യ തോൽവി ചോദിച്ചു വാങ്ങിയതാണെന്നും ഓസ്ട്രേലിയ അർഹിക്കുന്ന വിജയമാണ് എന്നുമേ എനിക്ക് പറയാൻ കഴിയൂ. ഞാൻ അതിനെ സമീപിക്കുന്നത് ഫീൽഡിംഗിന്റെ പേരിലാണ്. എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയയെ പോലെ ഭംഗിയായി ഫീൽഡ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയാത്തത്? ആരെങ്കിലും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടോ? എത്ര ദയനീയമാണ് ഇന്ത്യൻ ഫീൽഡിംഗ്! നമ്മൾ നല്ലതാണ് എന്ന് പറയുമ്പോഴും എത്ര ദയനീയമാണ് ഇന്ത്യൻ ഫീൽഡിംഗ്! ഒരൊറ്റ കാര്യം ഈ കളിയിൽ ഞാൻ ശ്രദ്ധിച്ചത്,
ഒരു പന്തും ബൗണ്ടറി കടക്കാതിരിക്കണമെന്ന വാശി ഓസ്ട്രേലിയൻ കളിക്കാർക്കുണ്ടായിരുന്നു. അവർ വിയർത്തൊഴുകി ഓടിച്ചാടി പന്തിനെ തടയാൻ ശ്രമിച്ചിരുന്നു. എത്ര ഭംഗിയായിരുന്നു ആ കാഴ്ച കാണാൻ തന്നെ. ഒരു പന്തും ബൗണ്ടറി കടക്കാൻ അവർ അനുവദിക്കില്ല. എത്ര അകലെയാണെങ്കിലും അവർ മറ്റൊന്നും വിചാരിക്കാതെ പന്തിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് പന്തിലേക്ക് കൊടുങ്കാറ്റ് പോലെ കടുവയെ പോലെ അവർ ചാടി വീഴുക ചെയ്തിരുന്നത്. പക്ഷെ നമ്മുടെ കളിക്കാർ അങ്ങനെ ആയിരുന്നു. അവർ വേർക്കാൻ മടി കാട്ടിയവരെ പോലെ, ഓടാൻ മടി കാട്ടിയവരെ പോലെയാണ് സമീപിച്ചത്. പലപ്പോഴും പന്ത് പോകുമ്പോൾ അത് ഫോർ ആകും, അത് ബൗണ്ടറി കടക്കുമെന്ന് കരുതി നിസ്സഹായരായി മെല്ലെ മെല്ലെ നടക്കുന്ന ഇന്ത്യൻ കളിക്കാരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എനിക്കറിയില്ല, എനിക്ക് മാത്രം തോന്നിയതാണ് മറ്റാർക്കോ തോന്നിയിരുന്നത്. കാരണം അത്തരം അഭിപ്രായം ഒരിടത്ത് ഞാൻ കണ്ടില്ല. വളരെ സങ്കടം തോന്നും. ഈ പന്തങ്ങ് പോകുന്ന ആ പോകട്ടെ എന്ന് കരുതി വളരെ സാവകാശം വരുന്ന കാഴ്ച. ഈ സ്പോർട്സിന്റെ ഒരു പ്രത്യേകത, വേർക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യണം, ഒരു കടുവയെ പോലെ ബോളിന്റെ പിന്നാലെ പായണം, ആ ഒരു ഉത്തരവാദിത്വം ഇന്ത്യൻ കളിക്കാർക്ക് കണ്ടില്ല. അത് ഫീൽഡിംഗിന്റെ പരാജയമാണോ അതോ നമ്മുടെ കളിക്കാർക്ക് വിയർക്കാനുള്ള മടിയാണോ എന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ ഈ കളിയെ നിയന്ത്രിച്ചത് അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്ക് ബൗണ്ടറി അടിക്കാനേ പറ്റുന്നില്ല. 16 ഓവറുകളിൽ ഒരു ബൗണ്ടറി പോലും കടന്നില്ല എന്നത് നാണക്കേടല്ലേ? അതേസമയം മിടുക്കനായ ട്രാവിസ് ഗഡ് ഒറ്റയ്ക്ക് 13 ബൗണ്ടറികളും 3 സിക്സറും എടുത്തു. എന്നാ ഒരു കളിയായിരുന്നു, എന്നാ ഒരു അഗ്രഷനായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ അഗ്രസീവായി അതിശക്തമായി അവർ ബാറ്റ് ചെയ്തു. നമ്മൾ അവരുടെ സാവകാശം, ബോളിന് പോലും ഒന്നും പറ്റരുത് എന്ന് കരുതി ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നു. വ്യത്യാസം സ്വാഭാവികമായും ഓസ്ട്രേലിയ ജയിക്കും, ഇന്ത്യ തോൽക്കും. നമ്മൾ എന്തിനാണ് കരയുന്നത്? ഇന്ത്യക്ക് ശക്തമായ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. ഒരു ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഒരു ടീം പ്ലേ ആണ്. ഓസ്ട്രേലിയ വളരെ കൃത്യമായി പാർട്ണർഷിപ്പിലാണ് അവരിതിനെ കൈകാര്യം ചെയ്തത്. നമുക്കൊരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് കോഹ്ലിയും രാഹുലും മാത്രമാണ് കഷ്ടിയുണ്ടായിരുന്നത്. മറ്റു കളിക്കാരും പാർട്ണറായി ചേർന്നുകൊണ്ട് ഇതിനെ കൈകാര്യം ചെയ്തേയില്ല. അതേസമയം ഓസ്ട്രേലിയ അടിമുടി അവരൊരു ടീം പ്ലെയർ എന്ന നിലയിൽ കളിച്ചു. സ്വാഭാവികമാണ് ഇന്ത്യയുടെ പരാജയം. നമ്മുടെ മധ്യനിര അമ്പയെ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടത്. പൊതുവെ മധ്യനിരയുടെ ഒരു ശക്തി നല്ലതാണ്, നന്നായി കളിക്കുന്നവരാണ്. പക്ഷേ മധ്യനിരയിൽ ആരെങ്കിലും കളിച്ചോ? സൂര്യകുമാറും ശ്രേയസ് അയ്യറും ഒക്കെ അമ്പയെ പരാജയപ്പെട്ടു. കെ എൽ രാഹുൽ പോലും എത്ര സാവകാശമാണ് ഈ മാച്ചിനെ കൈകാര്യം ചെയ്തത്. ഡ്യൂ ഫാക്ടർ ഒരു പ്രധാന ഘടകമായിരുന്നു. അതായത് മഞ്ഞും നനവും ഒക്കെ ഒരു പ്രശ്നമായിരുന്നു. പന്തുകൾ നനഞ്ഞു വന്നിരുന്നത് വെറ്റായിട്ടുള്ള പന്തുകൾ സ്പിന്നർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അംഗീകരിക്കും. ഇത്തരം ഒരുപാട് ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. 2003 ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ ജോഹനാസ്ബർഗിൽ ഏറ്റുമുട്ടിയപ്പോൾ സംഭവിച്ചതിന്റെ തലതിരിഞ്ഞുള്ള തനിയാവർത്തനമായിരുന്നു വാസ്തവത്തിൽ ഇന്നലെ അഹമ്മദാബാദിൽ സംഭവിച്ചതെന്ന് പറയേണ്ടി വരും. അന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ ഗാംഗുലിക്കാണ് ടോസ് കിട്ടുന്നത്. ഗാംഗുലി ഓസ്ട്രേലിയയോട് ബാറ്റ് ചെയ്യാൻ പറയുന്നു. ഇന്ന് ഓസ്ട്രേലിയക്ക് ടോസ് കിട്ടിയപ്പോൾ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുന്നു. അന്ന് ഓസ്ട്രേലിയ അതിഗംഭീരമായി അടിച്ചു കയറി. ഇന്ന് ഇന്ത്യ അതിദയനീയമായി പരാജയപ്പെട്ടു. ഇതാണ് വ്യത്യാസം. അന്ന് മറുപടി ബാറ്റിംഗ് ഇറങ്ങി ഇന്ത്യ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് ഓസ്ട്രേലിയ അതിശക്തമായി മുന്നേറി. ഇത്ര വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ടോസ് കിട്ടിയതിനോ കിട്ടാതിരിക്കുന്നതിനോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഇന്ത്യ നന്നായി കളിച്ചില്ല, ഓസ്ട്രേലിയ നന്നായി കളിച്ചു. അവർ ഒരുമിച്ച് ഒറ്റ ഹൃദയത്തോടെ കളിച്ചു. ഇന്ത്യ ആവട്ടെ കോഹ്ലിയും ഷമിയും കൂടി നമ്മളെ രക്ഷിക്കും, ഓസ്ട്രേലിയ മോശമാകുമെന്ന് കരുതി കാത്തിരുന്നു. കളിച്ചവർക്ക് കപ്പ് കിട്ടി, കളിക്കാത്തവർ തോറ്റുപോയി. എന്തിനാണ് ഇത്രയേറെ കണ്ണുനീരും സഹതാപവും എനിക്ക് മനസ്സിലാവുന്നില്ല.